നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും മഹനീയ സാന്നിധ്യത്തിനുടമയായ താങ്കൾക്കും നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്, ഒരുപാട് പ്രാവശ്യം ഇവിടെ വിളിച്ചു ഒക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, കാക്ക കാഷ്ടിച്ചാൽ പല്ലി കാഷ്ടിച്ചാൽ ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകും, ഒരു അത്യാവശ്യത്തിന് പോകുമ്പോൾ കാട്ടിക്കുമ്പോഴാണ് ദോഷമോ ദുരിതമോ ചിന്തിക്കുന്നത്. അല്ല, സ്ഥിരമായിട്ട് കാട്ടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷമാണെന്ന് പറയാൻ പറ്റില്ല, അതിനെ മാറി കിടക്കാമെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു ഒരു നമ്മൾ ഒരു സൽക്കർമ്മത്തിന് പോകുമ്പം, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പം, ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോൾ, അവർ പുതിയ വസ്തു മേടിക്കാൻ പോകുമ്പോൾ, വാഹനം മേടിക്കാൻ പോകുമ്പോൾ, പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർക്കാൻ പോകുമ്പോൾ, ഗൃഹം പണിയാൻ പോകുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് ഈ നിമിത്തങ്ങളെയൊക്കെ നമ്മൾ എന്താ പറയുക, ആചാര്യപദമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കാര്യഗൗരവങ്ങളെ മനസ്സിലാക്കേണ്ടത്. കാക്ക കാഷ്ടിച്ചാൽ ഭരണി കാർത്തിക പൂരം പൂരാടം, പൂരൂരിട്ടാൽ തിരുവാതിര ആയില് നിൽക്കട്ടെ എന്നീ നാളുകൾ ദേഹത്ത് കാക്ക കാഷ്ടിച്ചാൽ ഭയാനക ദോഷമാണ്, ദുരിതങ്ങളാണ് ഫലമെന്നാണ് പറയുന്നത്. കാക്ക ആരുടെ ഇതായിട്ടുള്ള ശനിഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു സൂചന, കാലൻ്റെ സൂചനയായിട്ടാണ് വരുന്നത്. അപ്പോൾ കാലൻ്റെ കാലകാലൻ ആരാണ്? ശിവനാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ അതിനുള്ള വഴിപാടും കാര്യങ്ങളും നടത്തി. ഞാൻ പറഞ്ഞിരിക്കുന്നതും ഭരണി നക്ഷത്രം, ആയില്യ നക്ഷത്രം, തൃക്കേട്ട നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, പൂരൂരുട്ടാ നക്ഷത്രം, പൂരാട നക്ഷത്രം, പൂര നക്ഷത്രം, കാർത്തിക നക്ഷത്രം, ഇങ്ങനെയൊക്കെയുള്ള നക്ഷത്രങ്ങളിലാണ് കാക്ക കാഷ്ടിച്ചതെങ്കിൽ അത്യന്തം ഗ്രഹപ്പഴയും മറ്റ് നക്ഷത്രങ്ങളിലാണെങ്കിൽ നന്മയും ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ എല്ലാ ആൾക്കാരും എല്ലാത്തിനെ അന്ധമായിട്ട് വിശ്വസിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. വിശ്വാസം വേണം, പരിധിക്കപ്പുറത്ത് ആകാൻ പാടില്ല. വിശ്വാസമാണ് നമ്മുടെ ഒരു ജീവിതം, എല്ലാം വിശ്വാസമാണ്. ബൈബിളിൽ പോലും പറഞ്ഞ് രക്ഷപ്പെടണമെങ്കിൽ വിശ്വസിക്കുക, നേരുള്ളവൻ നിർഭയനായിരിക്കും, അതൊരു വിശ്വാസമാണ്. നേര് മാത്രം ചെയ്യുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണെങ്കിലും, മനുഷ്യൻ ജന്മത്തിൽ ഒരു 75% മാത്രമുള്ള ആൾക്കാർ, 75% നമ്മൾ നേരും നിറയുമായിട്ട് തന്നെ ജീവിക്കുകയാണെങ്കിൽ ഈശ്വര ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ തരുള്ളൂ. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഈശ്വരാധീനവും ക്ഷേത്ര ദർശനവും ക്ഷേത്ര ചൈതന്യവും ഒക്കെ നമ്മളിൽ ഉൾക്കൊണ്ട് നമ്മൾ ഭഗവാനെയും ഭഗവതിയെയും ഒക്കെ സ്മരിച്ച്, ഇഷ്ടദേവനെയൊക്കെ സ്മരിച്ച് കണ്ടു കഴിഞ്ഞ് മുന്നോട്ട് ഓരോ കാര്യങ്ങളും ഓരോ ചുവട് വയ്ക്കും. നമ്മുടെ മാത്രം കഴിവല്ല അത്, ഭഗവാന്റെ കഴിവാണ് എന്നുള്ള, അല്ലെ ഭഗവതിയുടെ കഴിവാണ്, അല്ലെ പ്രപഞ്ച ശക്തിയുടെ കഴിവാണ് എന്ന് മാത്രം നമ്മൾ മത്സരിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ, ആരോഗ്യപരമായിട്ടുള്ള മത്സരങ്ങളാണ് നടക്കേണ്ടത് എങ്കിൽ മാത്രമേ അതിനൊരു വിജയം, അല്ലെങ്കിൽ വിജയം സുനിശ്ചിതമാണെന്ന് പറയാൻ പറ്റുള്ളൂ. വിജയിക്കുക എന്നുള്ള ഇതിൽ വേണം. നമ്മൾ എപ്പോഴും തോൽവി സംഭവിക്കും. ഒരു സ്കൂട്ടറിൽ സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ താഴെ വീഴും, കാലൊടിയും, കൈയൊടിയും, മേലിൽ പരിക്ക് പറ്റും, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വാഹനം ഓടിക്കാൻ പറ്റും, അത് എവിടെയെങ്കിലും ഇടിച്ചാലോ അതിൽ ചാടിയാലോ. അപ്പോൾ അതിനൊരു നമ്മുടെ ഒരു 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 എന്താ അതിന് പറയുക മലയാളത്തിൽ, ആകൊരിത് വിൽ പവർ നമുക്കുണ്ടാകണം. ഉണ്ടായെങ്കിൽ മാത്രമേ ഏത് കാരണം ഏതിന് ഏത് സന്ദർഭങ്ങളെയും തരണം ചെയ്യുന്നത് പോകുന്നവരാണ് മനുഷ്യരല്ലേ. നമ്മൾ ഈശ്വരനായിട്ട് വല്ലതും ജനിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു 90 വരെ ജീവിച്ചിരുന്നാലും 110 വരെ ജീവിച്ചിരുന്നാലും ഒരു മനുഷ്യായുസ് 110 ഈ 110 പല രീതിയിലുള്ള തടസ്സങ്ങൾ, ചെറുതും വലുതും ഒക്കെ ആയിട്ട്, എത്ര കോടീശ്വരനാണേലും പട്ടുപത്തിയിൽ കിടന്നുറങ്ങുന്നതിനാണേലും ധനത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആണേലും സ്വർണം കൊണ്ട് തുലാഭാരം നടത്തി കഴിയുന്ന ആളാണെങ്കിലും ഒക്കെ ഒരു സെക്കൻഡിനുള്ളിൽ ഇതെല്ലാം മാറാം. അതിനാണ് ഒരു ചൈതന്യം, ഒരു വിശ്വാസം, ഒരു ഈശ്വരാധീനം നമുക്കുണ്ടാക്കിയെടുക്കണം. ആ ഈശ്വരാധീനം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാക്ക പുരുഷം, അല്ലെങ്കിൽ കാഷ്ടിക്കത്തില്ല, ദുശകനങ്ങൾ കാണത്തില്ല, ദുർസ്വപ്നങ്ങൾ കാണത്തില്ല. കിടക്കാൻ നേരം ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക. നിങ്ങൾ ഏത് ഈശ്വരനെ വിളിക്കുന്നതിലും, പള്ളിയാണേലും പിന്നെ മോസ്ക് ആണേലും ഏതാണേലും, അതിൻ്റെ അനുസരിച്ച് നമ്മൾ ജപിക്കുന്ന, നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ച ഒരു ദുസ്വപ്നം ഉണ്ടാകത്തില്ല. ഒരു നെഗറ്റീവ് എനർജിയും നമ്മളെ പൊതിയാൻ വരത്തില്ല. ശത്രുക്കളെ പോലും നമ്മൾ സ്നേഹിക്കുക എന്നല്ലേ പറയപ്പെടുക. പിന്നെ ആവശ്യമുള്ളവരെ, ചാണക്യൻ പറഞ്ഞ പോലെ ആവശ്യമുള്ളവരെ അടിപ്പിക്കുകയും, അല്ലാത്തവരെ നമ്മൾ മനസ്സിൽ കണ്ട് രക്ഷപ്പെടുകയും ചെയ്യണം. അവർക്ക് മോശം ചെയ്യണമെന്നല്ല,
രക്ഷപ്പെടുകയും ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്. അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ തന്നെ അനുഭവിക്കുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ പോലും കർമ്മം ചെയ്യുക, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഗുണം. ഫലം തരുന്നതൊക്കെ അങ്ങിരിക്കുന്ന ഒരു തമ്പുരാനാണ് അല്ലേ? അങ്ങനെയൊക്കെ തരുമെന്നേ. ഞാൻ ഭഗവതിയാണെങ്കിലും ഭഗവാനാണെങ്കിലും കൃഷ്ണനാണെങ്കിലും ദേവനാണെങ്കിലും ഹനുമാനാണെങ്കിലും ഒക്കെ നമ്മൾ കർമ്മം കൂടെ ചെയ്യണം. നമ്മൾ ചുമ്മാതിരുന്നിട്ട് ഭഗവാനെ എനിക്കുന്നതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഭഗവാൻ തരത്തില്ല, സംശയമില്ലാത്ത കാര്യം. 24 മണിക്കൂർ ഈശ്വരനെ വിളിച്ചിട്ട് ഒരു സന്യാസ ജീവിതം പോലും 24 മണിക്കൂർ ഭഗവാനെ ഭഗവാനെ ഓം നമോ നാരായണ ചോദിച്ച ഒന്നും പ്രവൃത്തിയിലൂടെ ഉണ്ടാവണം. സൽക്കർമ്മങ്ങൾ ചെയ്യണം. അവരുടെ വിദ്യക്കനുസരിച്ച് മറ്റുള്ളവർക്ക് വിദ്യ പഠിപ്പിക്കുക. ശ്രവണം, കീർത്തനം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഈശ്വരാധീനം കൂടുണ്ടെങ്കിൽ ഇങ്ങനെ കാക്കപ്പുരുഷമൊന്നും വീഴത്തില്ല. ഇനി അഥവാ നിമിത്തമാണ്, അഥവാ എന്നാണ് പറഞ്ഞത്. വീണാൽ, ഈ നക്ഷത്രങ്ങളിൽ വീണാൽ ഇതൊക്കെ തന്നെ ഏത് കാര്യ ഗൗരവത്തിന് പോകണേ അതിന് തടസ്സം ഉണ്ടാകാം. വിവാഹ സംബന്ധമായിട്ട് പോകണേ അത് നടത്താതിരിക്കുക. പിന്നീട് തിരിച്ച് കയറി വന്നതിന് ശേഷം അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ പിന്നീട് അടിക്കടിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന, അതിനാണ് ശിവക്ഷേത്രത്തിലെ അഭയം പ്രാപിക്കുക, ശിവന് ജലധാര കഴിപ്പിക്കുക, കൂളമാല ചേർത്തുക. ഭസ്മാഭിഷേകം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സാധനമാണ്. ജലധാര എന്ന് പറഞ്ഞാൽ ഗംഗയെക്കൊണ്ട് ധാരക്കാൽ വഴി ദർഭയിട്ടിട്ട് ദർഭപുല്ലിലൂടെ ഓരോ തുള്ളി തുള്ളിയായിട്ട് ശിവനെ തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഗംഗേ ജൈവയും വിനയ ജൈവം എന്തും ചെയ്യുക. അതിനകത്ത് സംവാദ സൂക്തം ജപിക്കാം, പുരുഷ സൂക്തം ജപിക്കാം. എങ്ങനെ വേണേലും ഭഗവാനെ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഭഗവാന്റെ മനസ്സിന് ഉഗ്ര മുൻകോപിയായ ഭഗവാന് മനസ്സലിഞ്ഞലിഞ്ഞ് നമുക്ക് ഏറ്റവും നല്ല ഈശ്വരാധീനത്തിൽ ഈശ്വരാധീനത്തിൻ്റെ കൊടുമുടി കയറാൻ നമ്മൾ ശ്രമിച്ചാൽ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യനെ ചെറിയ എപ്പിസോഡ് കൂടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കടപ്പാടും കാണണം.